SUN NXT App ലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT App ഡൗൺലോഡ് ചെയ്യൂ. ഭയങ്കര കരച്ചിലായിരുന്നു. എല്ലാവരും കൂടെ വീട് മുഴുവൻ അരച്ചു പെറുക്കിയപ്പോ മുറിയിന്ന് അനുനേരത്തേക്ക് കിട്ടിയത്. പിന്നെ പൂജാ റൂമിൽ വന്ന് പ്രാർത്ഥിച്ച് താലിയിട്ടു. താലി പോയ ഭർത്താവിന് ദോഷമാണെന്നല്ലേ പറയുന്നു. അതോർത്തപ്പോ വല്ലാത്ത ടെൻഷനായി. ശബരേട്ടനെ കണ്ടില്ലെങ്കിൽ നെഞ്ചു പൊട്ടി പോവൂന്ന് തോന്നി. പിന്നെ അശോകേട്ടനെയും കൂട്ടി കമ്പനി ചെന്നപ്പോ ശബരേട്ടനെ കണ്ടപ്പോഴാ സമാധാനമായത്. പിന്നെ ഒരുമിച്ച് അമ്പലത്തിൽ വന്ന് തൊഴണോന്ന് കരുതി ശബരേട്ടനെയും കൂട്ടി പോന്നു. നീ എന്താ ഇത്രയും ടെൻഷൻ ആയത്? താലി കിട്ടിയല്ലോ, പിന്നെന്താ? അത് ആ ധനേട്ടന്റെ പണിയാ. താലി കിട്ടിയിട്ടും ഭർത്താവിനെ പാമ്പ് കടിച്ച കഥയൊക്കെ ധനേട്ടൻ അങ്ങ് പറഞ്ഞു. അത് കേട്ടപ്പോ പേടിച്ചു പോയതാ. അത് കൊള്ളാം. താലി എന്ന് പറയുന്നത് നമ്മൾ വളരെ പവിത്രമായി കാണുന്ന ഒന്നാ. അതിനെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുക ഒക്കെ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം. അതില് വീഴ്ച വരാതിരിക്കാൻ വേണ്ടിയാ താലി പോയാലുള്ള ദോഷത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ കഥകളൊക്കെ പറയുന്നത്. മനസ്സിലായോ? ചേച്ചി എന്നെ ആശ്വസിപ്പിക്കാൻ ഓരോന്ന് പറയുന്നതല്ലേ. ചേച്ചിയുടെ താലിയാണ് കാണാതെ പോയതെങ്കിൽ ഈ വീട് മുഴുവൻ ചേച്ചി തല കുത്തി നിർത്തും. ശബരിക്ക് ചായ കൊടുക്കാം. സംഭവങ്ങളൊക്കെ ദയ പറഞ്ഞു. എല്ലാവരും ഒന്ന് പേടിപ്പിച്ചല്ലേ. പാവം, ഒത്തിരി ടെൻഷൻ ആയിപ്പോയി. ശബരിയുടെ ജോലിയും മുടക്കിച്ചു അല്ലേ. അത് സാരമില്ല, ദയ ഇതൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ലോ. പിന്നെ ഇതെല്ലാം സ്നേഹക്കൂടുതൽ കൊണ്ട് സംഭവിക്കുന്നതല്ലേ. ഞങ്ങളെന്ന് ഇറങ്ങട്ടെ. ദയെ വീട്ടിൽ വിട്ടിട്ട് എനിക്ക് ഒന്നുകൂടെ കമ്പനിയിൽ പോണം. ദയ ഇത്രയും ടെൻഷനാവാൻ പേടിക്കൊക്കെ ചെയ്തതല്ലേ. രണ്ടു ദിവസം കൂടി അവൾ എന്റെ കൂടെ നിൽക്കട്ടെ. അതിനെന്താ നിന്നോട്ടെ, എന്നാ ഞാൻ ഇറങ്ങാം. അയ്യോ അത് വേണ്ട അനുചേച്ചി, ഇന്ന് നിന്ന ശരിയാവില്ല. എനിക്ക് ശബരിയേട്ടൻ പോകുമ്പോ ടെൻഷൻ വരും. ഞാൻ ശബരിയേട്ടന്റെ കൂടെ പോയിക്കോളാം, പിന്നെ ഒരിക്കലും ഞാൻ വന്ന് നിന്നോളാം. എന്നാ ശരി, നീ പോയിക്കോ. ഇനി ഒന്നിനും ടെൻഷൻ ആവണ്ടാട്ടോ, സന്തോഷായിട്ടിരിക്ക. മഞ്ചാടി ഉണ്ടായിരിക്കുമല്ലോ അല്ലേ. മഞ്ചാടി, മഞ്ചാടി, ആഹാ, നീയോ? നീ എന്താ ഇത്ര സർപ്രൈസ് ആയിട്ട്? അമ്മയെ പറഞ്ഞേ വിളിക്കണ്ട, നിന്നെ നേരിൽ വന്ന് കാണാന്ന്. ആന്റി വാ. അച്ഛൻ എവിടെ മോളെ? അകത്തുണ്ട് ആന്റി. അമ്പിളി ചേച്ചിയും കുഞ്ഞാവയൊക്കെ? എല്ലാരും ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ ഇരിക്ക്, ഞാൻ വിളിക്കാം. അച്ഛാ ഇങ്ങ വന്നേ, ഇത് ആരൊക്കെ വന്നേന്ന് കണ്ടോ. നീ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കാതെ, അച്ഛൻ എന്നെ അറിയാത്തൊന്നുമല്ലല്ലോ. ആഹാ, സ്നേഹമോളാണോ? ഇതാരാ മോളെ? ഞാൻ സ്നേഹയുടെ അമ്മയാ, വസന്ത. നമസ്തേ, ഇരിക്കിരിക്ക മോളെ, ചായ എടുക്ക. അയ്യോ ഞങ്ങക്ക് ചായയൊന്നും വേണ്ട. അതൊന്നും പറഞ്ഞാ പറ്റില്ല, ഞാൻ ഇപ്പൊ ചായ ഇടാ. മാഷിനോടും കുടുംബത്തോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങള് എന്നെയും എന്റെ മോളെയും സഹായിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ഞങ്ങൾ എന്ത് ചെയ്തു? അവർ കൂട്ടുകാർ തമ്മിലുള്ള കാര്യങ്ങൾക്ക് ഇങ്ങനെ നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല. കുഞ്ഞാളോടേച്ചി, കുഞ്ഞുറങ്ങാ മോളെ. ഇതിന്റെ മൂത്ത മോളാ അമ്പിളി. അറിയാം, ഇവിടുത്തെ ഓരോരുത്തരെ കുറിച്ചും സ്നേഹ പറഞ്ഞിട്ടുണ്ട്. കാണുന്നത് ആദ്യമായിട്ടാണെന്നേ ഉള്ളൂ. പിന്നെ ഞാനിപ്പോ വന്നത് ഒരു സഹായം ചോദിക്കാനാ. എന്താ, എന്താ കാര്യം? മോള് പറഞ്ഞ അറിയായിരിക്കും, ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യാം. അറിയാം, സ്നേഹയെല്ലാം പറഞ്ഞിട്ടുണ്ട്.
എനിക്കിന്ന് നൈറ്റ് ഡ്യൂട്ടിയാ. അതുകൊണ്ട് ഇന്നൊരു ദിവസം സ്നേഹ ഇവിടെ നിർത്തിയ വലിയ ഉപകാരമായിരിക്കും. അതിനെന്തേണ്ടി? അവൾക്ക് ഇവിടെ നിൽക്കാൻ അനുവാദം ചോദിക്കണോ? അത് വേണം മോളെ. അതുകൊണ്ടാ ഞാൻ നേരിട്ട് വന്നത്. ഇന്ന് വീട്ടിൽ ഭർത്താവ് അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിന് വേണ്ടി ഒരു പാർട്ടി നടത്തുന്നുണ്ട്. അവിടെ ഇവളെ ഒറ്റയ്ക്ക് നിർത്താൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അച്ഛനൊന്ന് വരുമോ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ചായ കുടിക്കേ? അച്ഛനിത് എന്ത് പറയാനാ പോകുന്നേ? ആ കൊച്ചിനെ ഇവിടെ നിർത്താനാണോ ഭാവം? പിന്നല്ലാതെ, നമ്മുടെ മഞ്ചാടിയുടെ പ്രായമുള്ള കൊച്ചല്ലേ, അതിനൊന്ന് സഹായിക്കാൻ പറയുമ്പോ പിന്നെ പറ്റില്ലെന്ന് പറയണോ? അച്ഛ, അത് മതി. സംസാരിച്ചുകൊണ്ടിരുന്നിടത്തുനിന്ന് എന്നെ വിളിച്ചു തന്നെ തെറ്റ്. അവർക്കെന്ത് തോന്നിക്കാണും? നിനക്കെന്താ മോളെ ചില സമയത്ത് ഒരു വകതിരിവും ഇല്ലാത്തത്? ഇതൊക്കെ വലിയ പ്രശ്നമാകും, അതുകൊണ്ട് അച്ഛ ഞാൻ. നീ അങ്ങോട്ട് വന്നേ. ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നേ, അതാ മുഷിലായോ? ഏയ് ഇല്ല ഇല്ല മാഷ, ഞാൻ ചോദിച്ചത് ഒരു ബുദ്ധിമുട്ടായോ? എനിക്ക് ഇവളെ വിശ്വസിച്ചിട്ട് ഏൽപ്പിച്ചിട്ട് പോകാൻ വേറൊരു സ്ഥലവും ഇല്ല, അതുകൊണ്ടാ. അതിനെന്താ, സ്നേഹമോൾ എനിക്ക് മഞ്ചാടി പോലെ തന്നെ. ഇവളെ ഒരു ദിവസം ഇവിടെ നിർത്തുന്നോണ്ട് എനിക്കെന്താ? ഒരുപാട് നന്ദിയുണ്ട് മാഷെ. ഞാൻ ജോലി കഴിഞ്ഞ് നേരെ ഇവിടെ വന്ന് മോളെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. ആന്റി ധൈര്യമായിട്ട് പോയിക്കോ, സ്നേഹ ഇവിടെ ഹാപ്പി ആയിട്ട് ഇരുന്നോളൂ. അതെനിക്കറിയാം. എന്റെ മോളിപ്പോ മനസ്സ് തുറന്നു ചിരിക്കുന്നത് മോളുടെ അടുത്ത് വരുമ്പോ മാത്രം. ഒരമ്മ എന്ന നിലയില് എന്റെ മോക്ക് സ്വന്തം വീട്ടിൽ പോലും സംരക്ഷണം കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. വസന്ത് ധൈര്യമായിട്ട് പോയി, സ്നേഹ ഇവിടെ സുരക്ഷിതായിരിക്കും. സ്നേഹം കൂട്ടിക്കൊണ്ടാത്തേക്ക് പോ. എങ്കി ഞാനും ഇറങ്ങോ? ഞാൻ ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. എന്റെ മോളെ സംരക്ഷിക്കാൻ എനിക്ക് ജോലി അത്യാവശ്യം, അതുകൊണ്ട്. എനിക്കെല്ലാം മനസ്സിലാവും, സമാധാനമായിട്ട് പോയിക്കോളൂ. ശരി മാഷെ. എന്നാലും ഇവിടെ വന്ന് നമ്മളോട് സംസാരിച്ചിരിക്കാൻ പറയാനില്ലേ? ഞാനത് പറഞ്ഞതാ. അപ്പൊ അവൾക്ക് ഇവിടെ വന്നിരുന്ന കഴിക്കാൻ തോന്നുന്നു പറഞ്ഞു. അങ്ങനെ പാടില്ലാന്ന് പറഞ്ഞ് മുറി തന്നെ ഇരിക്കുവാ. ഇവൾക്കിത് എന്താ പറ്റിയത്? സപ്താഹം കേൾക്കലും വ്രതെടുക്കലൊക്കെ. ഇവൾക്ക് വല്ല സന്യാസിനിയാകാൻ പ്ലാൻ ഉണ്ടോ? ഏയ് അതൊന്നുമല്ല, വാസന്തിയുടെ കൂട്ടുകാരി രമണിക്ക് ബമ്പർ അടിച്ചത് വ്രതമെടുത്ത് സപ്താഹം തീർന്ന അന്നെടുത്ത ലോട്ടറിക്കാ. അന്നുറപ്പിച്ചതാ അടുത്ത സപ്താഹത്തിന് ഈ വാസന്തി അങ്ങനെ ചെയ്യൂന്ന്. അതിന്റെ ആത്മാർത്ഥതയാണ്. നന്നായി, ലോട്ടറി അടിച്ചില്ലെങ്കിലും ഈശ്വരാനുഗ്രഹം എങ്കിലും കിട്ടുമല്ലോ. എന്നും എല്ലാരും ഇങ്ങനെ ഒരുപോലെ ഒന്നിച്ചുണ്ടായാൽ അതാ സ്വർഗം. തമ്മിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും കുടുംബത്തിൽ ഒരാൾക്കൊരു ആപത്ത് വന്നപ്പോ എല്ലാം മറന്ന് എല്ലാവരും ഒന്നിച്ചു നിന്നില്ലേ, അത് തന്നെ വലിയ കാര്യ. അച്ഛൻ പറഞ്ഞത് ശരിയാ, ഇന്നും മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട്. ചേട്ടന്റെ ഇന്നത്തെ പാമ്പുകഥയായിരുന്നു ഏറ്റവും ഹൈലൈറ്റ്. അത് ഞാൻ പറയാം. അയ്യോ എന്റെ പൊന്നു മോനെ, ഇനി അത് പറയല്ലേ. ഞാനിപ്പോ പറഞ്ഞതൊക്കെ ഇപ്പൊ തന്നെ തിരിച്ചെടുക്കേണ്ടി വരും. അത് കറക്റ്റ്. ചേട്ടന്റെ ഒരു കാര്യം, ഇതെന്താ തായൊക്കെ വിരിക്കുന്നത്? ശബരീട്ടം വിരിക്കണ്ടല്ലോ എന്നോർത്ത് ഞാൻ വിരിച്ചതാ. ഓ താങ്ക് യു. എന്താ നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ ഞെട്ടുന്നേ? ഒരു പ്രാവശ്യം താലി പോയെന്ന് വിചാരിച്ച് എപ്പോഴും അത് പോവോ? ഈ താലി കാണാതെ പോയപ്പോ
അത്രയും വിഷമിച്ചു എന്ന് അറിയാത്തത് കൊണ്ടാ ശബരിയേട്ടൻ ഇങ്ങനെ പറയുന്നേ.